സമാപിക്കുകയാണ്. ഈ സമാപന സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സായാഹ്ന വന്ദനം. നമ്മൾ പ്രത്യേകമായി ഓർക്കുന്നത് നമ്മുടെ തിരുനാൾ ദിനങ്ങൾ. നല്ല കാലാവസ്ഥ കൊണ്ടും സ്നേഹപൂർവകമായ സഹകരണം കൊണ്ടും നന്നായിരിക്കണമേ. നമ്മുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ സങ്കടമോ ദുരന്തമോ ഉണ്ടായാൽ നമ്മുടെ ഇടവേൽക്ക് മുഴുവനാണ് സങ്കടം. അതുകൊണ്ട് എല്ലാ വീട്ടിലും സന്തോഷവും ആരോഗ്യവും സമാധാനവും തിരുനാൾ എല്ലാവർക്കും അനുഗ്രഹവും ആനന്ദവുമായി തീരണമേ എന്ന് ഇന്നത്തെ വിശുദ്ധ കുർബാനയിലും അവയിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഫാദർ ജോമോൻ മാടവനക്കാട് അച്ഛൻ. ഇപ്പോൾ നിവേദിതയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. സ്നേഹപൂർവ്വം അച്ഛനെ പാലാരിവട്ടത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആരംഭിക്കാം. നമുക്കറിയാം, നമ്മൾ സാധാരണയായി പറയാറുണ്ട് അവൻ ഭാഗ്യമുള്ളവനാണ്, അല്ലെങ്കിൽ അവിടെ ഭാഗ്യമുള്ളവളാണ്, ഓ അല്ലെങ്കിൽ ഒരു ഭാഗ്യമില്ല, കഷ്ടപ്പാടാണ്, ഇന്ന് കഷ്ടകാലമാണ്. ചിലപ്പോൾ നമ്മളുടെ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ലോത്തരം അടിച്ച് നമ്മൾ പറയും, ഓ അയാൾ ഭാഗ്യവാനാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകൾ നാൽപ്പത്തിനാൾ പൊളിയുകയാണ്, നമ്മൾ പറയും ഒരു ഭാഗ്യമില്ല. ചിലപ്പോൾ കുട്ടികളൊക്കെ പറയാറുണ്ട്, പഠിച്ചത് മാത്രമേ പരീക്ഷിക്കുന്നുള്ളൂ, ഭാഗ്യം. ചിലർ പറയാച്ച 10 പാഠമുണ്ടായിരുന്നു, 9 ചാപ്റ്ററിൽ പഠിച്ചു വെച്ച് പോയി. പക്ഷെ അതിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ ചോദ്യം പഠിക്കാതെ പോയ ഭാഗത്ത് നിന്ന് ചോദിച്ചു, ഒട്ടും ഭാഗ്യമില്ല. ചിലപ്പോൾ നമുക്ക് വളരെ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ അവൻ ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ അവൻ ഭാഗ്യവാനാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചടികളാണ്, ഒന്നും ശരിയാകുന്നില്ലെങ്കിൽ നമ്മൾ പറയും ഭാഗ്യമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സേവന ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്തയിൽ ഇപ്രകാരമുള്ള സിനിമ എന്നാണ് അദ്ദേഹം അഭിനയിച്ച സിനിമയിൽ അദ്ദേഹത്തിന് പ്രതിഫലമായി കിട്ടിയത് 122 കോടി രൂപയാണ്. അപ്പോൾ അത് ആ സിനിമ വിജയിച്ചും അദ്ദേഹത്തിന് നിർമ്മാതാവ് അദ്ദേഹത്തിന് 100 കോടി കൂടി കൊടുത്തു. 222 കോടി രൂപ കിട്ടി. അപ്പോൾ ഞങ്ങൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജോലി ചെയ്ത 2 ചേച്ചിമാരുണ്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി, ഇദ്ദേഹത്തിന് 222 കോടി രൂപയാണ് കിട്ടിയത്. ഒരു ചേച്ചി പറഞ്ഞു, എന്തിനും ഭാഗ്യമാണ്. അപ്പോൾ ചേച്ചി പറയാണ്, ബാക്കിയുള്ളവരെ കഞ്ഞി കരിഞ്ഞടിക്കാനുള്ള കാശില്ല, ഇയാൾ ഈ പൈസയ്ക്ക് എവിടെ കൊണ്ടേ വെക്കുന്നു, ഭാഗ്യമാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള നമ്മുടെ സമ്പത്ത് പണത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊരാൾ ഭാഗ്യവാനാണെന്നൊക്കെ പറയും. പക്ഷെ സുവിശേഷം പറയുകയാണ്, നിങ്ങൾക്ക് സങ്കടമുണ്ടോ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾക്ക് സങ്കടങ്ങളുണ്ടോ, നിങ്ങൾക്ക് ഭാഗ്യമാണ്. നിങ്ങൾക്ക് തിരിച്ചടികളുണ്ടോ, നിങ്ങൾക്ക് ഭാഗ്യമാണ്. നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകുന്നുണ്ടോ, നിങ്ങൾക്ക് ഭാഗ്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നുണ്ടോ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ രോഗികളും സഹനങ്ങളൊക്കെ ഉള്ളവരാണോ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ദേവാലയത്തിൽ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്കെല്ലാവർക്കും ഇടയിലൊക്കെ സഹിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയേറെ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരിയേറെ പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലും എല്ലാ കാര്യങ്ങളൊന്നും നടക്കാറൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഭാഗ്യങ്ങളൊക്കെ നമ്മൾ കഷ്ടകാലമായിട്ട് എഴുതിത്തള്ളു. ദൈവത്തിൻ്റെ ശിക്ഷയാണ്, ശാപമാണ് നമ്മൾ പറയും. അവിടെയാണ് നമ്മുടെ വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളെ ശാപമായി കരുതാതെ ദൈവത്തിനിടപെടാനായിട്ടുള്ള, ഭാഗ്യമായി കരുതാനായിട്ടുള്ള വിശ്വാസം നമുക്ക് സ്വന്തമാക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
യേശുദനായ വിശ്വമിശിഹായുടെ സമാധാനം നിങ്ങളെ വലയം ചെയ്യട്ടെ. ഈശോയുടെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കട്ടെ. ഈശോയുടെ ദുഃഖങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഈശോയുടെ തീക്ഷ്ണത നിങ്ങളെ ഉത്തേജിപ്പിക്കട്ടെ. ഈശോയുടെ സൽഗുണങ്ങൾ നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കട്ടെ. എല്ലാ ശത്രുക്കളുടെയും ദുഷ്ടാരോഗ്യങ്ങളുടെയും കെണികളിലും ആക്രമണങ്ങളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരാകട്ടെ. എല്ലാ രോഗങ്ങളും വേദനകളും നിങ്ങൾ മോചിതരാകട്ടെ. ദൈവമഹത്വത്തിനായുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. സ്വർഗീയ സൗഭാഗ്യം നിങ്ങളുടെയും നിങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ നിത്യ സമ്മാനമായിരിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ അഗതികൾക്കു നീ ആശ്രയം, അശരണർക്കു നീ ആലംബം, പെറുവിലെ ലിമയിലെ